ലോകകപ്പിന് ഇന്ന് കിക്ക് ഓഫ് ആകുമെങ്കിലും വമ്പൻ ടീമുകളുടെ മത്സരങ്ങൾക്കായാണ് ആരാധകർ ഒക്കെയും കാത്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആരാധക വൃന്ദം ഓരോ ടീമുകൾക്കുമുണ്ട്, ഓരോ കളിക്കാർക്കുമുണ്ട്. ആ ആരാധനയുടെ ബാക്കി പത്രമാണ് കേരളത്തിലെ തെരുവോരങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കേരളത്തിലെ ലോകകപ്പിന്റെ ആവേശത്തിന്റെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകുകയാണെങ്കിൽ കൊച്ചിയിലേക്ക് തന്നെയാണ്. കൊച്ചിയിൽ പൗർണമി തുടരുന്നുണ്ട്. പൗർണമി, അല്പം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഘോഷയാത്ര മറ്റൊരിടത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ആരാധകർ കൂടി ഞങ്ങളോടൊപ്പം ചേരുമെന്നായിരുന്നു എല്ലാ ടീമുകളുടെയും എല്ലാ ടീമിന്റെ ആരാധകരുടെയും പ്രഖ്യാപനം. ഇപ്പോൾ ഏത് നിലയിലാണ്? അവർ പറഞ്ഞതുപോലെ തന്നെ ആരാധകരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. അതുപോലെ ആവേശത്തിന്റെ ആഘോഷത്തിന്റെ വളരെ ആവേശത്തോട് തന്നെയാണ് ആഘോഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നമ്മളിപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ഉദ്ഘാടന ആഘോഷം ഏറെക്കുറെ സമാപിക്കാറായി. ഇവരുടെ ആവേശം കാണുമ്പോൾ അറിയാതെ നമ്മളും കൂടി ചുവട് വെച്ച് പോവുകയാണ്. മെസ്സി, നെയ്മർ, മെസ്സി, മെസ്സി, മെസ്സി. ബ്രസീൽ കളി ബ്രസീൽ തന്നെ ആയിക്കോളൂ, ബ്രസീൽ തന്നെ ആയിക്കോളൂ, കളി ബ്രസീൽ തന്നെ ആയിക്കോളൂ, കളി ബ്രസീൽ തന്നെ സ്വഭാവം. എപ്പോഴും തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. മെട്രോ നഗരത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ട് കൊച്ചിക്ക്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. മലബാറിലാണ് സാധാരണ കേരളത്തിൽ നമ്മൾ ഫുട്ബോൾ ആവേശം ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിൽ ഇത്തവണ അത് കൊച്ചിയുടെ തെരുവോരങ്ങളിൽ അതിന്റെ ആവേശം ഒട്ടും ചോരാതെ, അതിന്റെ തനിമ ഒട്ടും ചേരാതെ കാണുക കൂടിയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പൗർണമി, നമ്മുടെ ഈ ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ അതിർവരമ്പുകൾ മാറ്റിവെച്ചാണ് ഓരോ ടീമുകളും വൻകരകൾക്കപ്പുറമുള്ള, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള രാജ്യങ്ങൾക്കും അവിടുത്തെ താരങ്ങൾക്കും വേണ്ടി ഒക്കെ ഇങ്ങനെ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവരിൽ പലരും. അതാണ് ഏറ്റവും വലിയ കൗതുകം. പൗർണമി കേൾക്കാൻ തുടർന്നോളൂ. പൗർണമിക്ക് ഇവിടെ നല്ല ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പൗർണമിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? വളരെ ചെറുതായിട്ടാണ് എനിക്ക് കേൾക്കുന്നത്, പൂർണ്ണമായി കേൾക്കാൻ കഴിയുന്നില്ല. അസ്മയ്ക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഭയങ്കര സൗണ്ട് ആണ്. അവിടെ ഫാൻ ഫൈറ്റ് കൂടിയാണ് നടക്കുന്നത്. ആ കുഞ്ഞാരാധിക വളരെയധികം ആവേശത്തിലാണ്. അല്പം നേരമായി നമുക്ക് ആരാധിക സ്ക്രീനിൽ കാണാനും സാധിക്കുന്നുണ്ട്. പൗർണമി അവർക്കൊപ്പം തുടരുക. ഞാൻ വീണ്ടും പൗർണമിയിലേക്ക് മടങ്ങിയെത്താം.